അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ. ഹായ് ഗൈസ്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനീ കവിത ഇപ്പൊ ഇവിടെ പാടിയെന്ന്. പക്ഷെ അതിനു മുമ്പേ ഞാൻ എന്ത് ചെയ്യാം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അറോക്സ്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഞാൻ ആ കവിത എന്തിനാണ്, അതെന്തിനാന്ന് ചോദിച്ചാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിലെ 3 സൈസ് അരളിച്ചെടികളെ പറ്റിയാണ്. അപ്പോൾ കവിതയിലെ അരളിച്ചെടിയുടെ ഇലയുടെ അടി കിടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ലാർവയാണ്. പക്ഷേ ഇവിടുത്തെ അരളിച്ചെടിയുടെ ഇടയിലടിയിൽ കിടക്കുന്ന എന്താണെന്ന് നമുക്ക് ആ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മഞ്ഞ അരളിച്ചെടി. ഇതാണെങ്കിൽ അധികം വലിയ പ്ലാന്റ് ഒന്നും അല്ല, ഒരു ചെറിയൊരു പ്ലാന്റാണ്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് പൂക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 കൊല പൂവേ ഉള്ളൂ. ഇത് ഡബിൾ പെറ്റൻ ആണ്, ഒരു അത്യാവശ്യം വലിയ പൂവൊക്കെ തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ 2-ാമത്തെ അരളിച്ചെടി പിങ്ക്. ഇതാണെങ്കിൽ ഒരു വലിയ പ്ലാന്റ് തന്നെയാണ്, ഇതിനകത്ത് നിറച്ചു പൂവാണ്, എന്നും ഇതിനകത്ത് പൂ കാണും. ഞാനാണെങ്കിൽ ഇതിനകത്ത് പൂവില്ലാതെ കണ്ടിട്ടേ ഇല്ല. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നിറച്ച് പൂവുള്ളത്, നല്ല ഭംഗിയാണ് പിന്നെ കാണാൻ. മാത്രമല്ല ഇതിൻ്റെ ഒരുപോലെ തന്നെ നല്ല ബുഷായിട്ട് പൂ നിൽക്കും, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അതൊക്കെ. പിന്നെ ഞങ്ങളിത് പിടിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കമ്പ് കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങളിത് പിടിപ്പിച്ചത്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ പൂ അടുത്ത് വെച്ച് കാണിച്ചു തരാം. മാത്രമല്ല ഇതും ഒരു ഡബിൾ പെറ്റിൽ തന്നെയാണ്. ഇത് നിങ്ങൾ തന്നെയാണല്ലോ ഇതിൻ്റെ പൂവൊക്കെ നല്ല ബുഷ് പോലെയാണ് ഒരു ഇതിനകത്ത് തന്നെ നിൽക്കുന്നത്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഈ ഉള്ള 3 അരളിച്ചെടിയിലും ഏറ്റവും ഇഷ്ടമുള്ളൊരു അരളി ഇതാണ്. ഞങ്ങളുടെ വീട്ടിലെ 3-ാമത്തെ അരളിയാണ് വെള്ള. ഇതിനാണെങ്കിൽ നല്ല തൂവെള്ള കളറാണ്. ഇതൊരു വലിയ പ്ലാന്റ് തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് അധികം പൂ പിടിക്കുന്നില്ല, കാരണം ഇതൊരു മാവിൻ്റെ ഷെയ്ഡിലാണ് നിൽക്കുന്നത്, ഇതിനകത്ത് അധികം സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഇനി നല്ല വെയിലുണ്ടാവുകയാണെങ്കിൽ ഇതിനകത്ത് പൂക്കൾ കൂടത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇതിനകത്ത് പൂ കുറവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 3 അരളിച്ചെടിയും കൂടി പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയും ആണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാണല്ലോ ഞങ്ങളുടെ അരളിച്ചെടിയിൽ കിങ്ങിണി പോലെ കിടക്കുന്ന എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.